കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത വീഡിയോയില് ഓണത്തെ കുറിച്ചുള്ള ഐതിഹ്യത്തിന്റെ പാർട്ട് 1 ആയിരുന്നു. അതിൽ പ്രധാനമായിട്ടും മഹാബലിയെ കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത്. ആ വീഡിയോ ഇതുവരെ കാണാത്ത പ്രേക്ഷകരാണെങ്കിൽ മുകളിൽ കാണുന്ന ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന ഓണത്തെ കുറിച്ചുള്ള മറ്റൊരു ഐതിഹ്യമാണ്. പരശുരാമ കഥയുമായി ബന്ധപ്പെട്ട മറ്റൊരു ഐതിഹ്യവും ഓണത്തെ സംബന്ധിച്ചുണ്ട്. വരുണദേവനിൽ നിന്ന് കേരള ക്ഷേത്രത്തെ മോചിപ്പിച്ച് ബ്രാഹ്മണർക്ക് ദാനം നൽകിയതായിരുന്നു പരശുരാമൻ. പിന്നീട് ബ്രാഹ്മണരുമായിട്ട് പരശുരാമൻ പിണങ്ങിയിരുന്നു. അതിനുശേഷം മാപ്പപേക്ഷിച്ച ബ്രാഹ്മണന്മാരുടെ അഭ്യർത്ഥനയെ തുടർന്ന് പരശുരാമൻ വർഷത്തിലൊരിക്കൽ തൃക്കാക്കരയിൽ അവതരിക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. ഈ ദിവസം ഓണമാണെന്ന സങ്കല്പമുണ്ട്. ഇതും കെട്ടുകഥയാണെന്ന് തന്നെയാണ് നിഗമനങ്ങൾ. എന്തുകൊണ്ടെന്നാൽ പരശുരാമനെ കുറിച്ചുള്ള കഥകൾ വിവരിക്കുന്ന കൃതികൾ 10-ാം നൂറ്റാണ്ടിന് ശേഷം രചിക്കപ്പെട്ട ാണെന്നാണ് പറയുന്നത്. എന്നാൽ അതിന് എത്രയോ മുമ്പ് തന്നെ കേരളദേശം രൂപപ്പെട്ട് കഴിഞ്ഞിരുന്നു. അടുത്തത് ശ്രീബുദ്ധനുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഓണ ഐതിഹ്യമാണ്. മഹാബലി പുരാണം പോലെ സ്വാധീനമില്ലെങ്കിലും ശ്രീബുദ്ധനുമായി ബന്ധപ്പെട്ടുള്ള ഓണക്കഥകളും ഉണ്ട്. സിദ്ധാർത്ഥ രാജകുമാരൻ ബോധോദയത്തിന് ശേഷം ശ്രവണപദത്തിലേക്ക് പ്രവേശിച്ചത് ശ്രാവണ മാസത്തിലെ തിരുവോണ നാളിലായിരുന്നുവെന്ന് ബുദ്ധമത അനുയായികൾ വിശ്വസിക്കുന്നു. ബുദ്ധമതത്തിന് ആധിപത്യമുണ്ടായിരുന്ന അന്നത്തെ കേരളം ഈ ശ്രാവണപദ സ്വീകാര്യം ആഘോഷപൂർവ്വം അനുസ്മരിക്കുന്നതാണ് ഓണമെന്ന് അവർ സമർത്ഥിച്ചിരുന്നു. ശ്രാവണം ലോപിച്ച ഓണമായത് ഇതിന് ശക്തമായൊരു തെളിവാണ്. അടുത്തൊരു ഐതിഹ്യം എന്ന് പറയുന്നത് ചേരമാൻ പെരുമാളാണ്. മലബാർ മാനുവലിന്റെ കർത്താവായ ലോഗൻ ഓണാഘോഷത്തെ ചേരമാൻ പെരുമാളുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു. പെരുമാൾ ഇസ്ലാം മതം സ്വീകരിച്ച് മക്കയ്ക്ക് പോയത് ചിങ്ങമാസത്തിലെ തിരുവോണ നാളിലായിരുന്നുവെന്നും ഈ തീർത്ഥാടനത്തെ ആഘോഷപൂർവ്വം അനുസ്മരിച്ചിരിക്കുന്നത് ഓണാഘോഷത്തിന് നിമിത്തമായതാണെന്നും ലോഗൻ ഓണത്തെപ്പറ്റി എഴുതിയിട്ടുണ്ട്. ചേരമാൻ പെരുമാൾ ഇസ്ലാം മതം സ്വീകരിച്ച് തിരിച്ചു വരുന്ന വഴിയാണ് മരണപ്പെടുന്നത്. എന്നാൽ തൃക്കാക്കര വാണിരുന്ന ബുദ്ധമതക്കാരനായിരുന്ന ചേരമാൻ പെരുമാളിനെ ചതിയിൽ ബ്രഹ്മഹത്യ ആരോപിച്ച് ജാതിഭ്രഷ്ടനാക്കിയതും നാടുകടത്തിയെന്നും എന്നാൽ അദ്ദേഹം അത്യന്തം സ്നേഹിച്ചിരുന്ന ജനങ്ങളുടെ എതിർപ്പിനെ തണുപ്പിക്കാൻ എല്ലാ വർഷവും തിരുവിഴനാടിൽ മാത്രം നാട്ടിൽ പ്രവേശിക്കാനുള്ള അനുമതി നൽകപ്പെട്ടെന്നും അദ്ദേഹത്തിന്റെ ആശ്രിതക്കായി നൽകിയ രാജ്യം വിട്ടുവെന്നും ചില ചരിത്രകാരന്മാർ സമർത്ഥിക്കുന്നു. ആ ഓർമ്മയ്ക്കായിരിക്കണം തൃക്കാക്കരയപ്പൻ എന്ന പേരിൽ ബുദ്ധസ്തൂപങ്ങളുടെ ആകൃതിയിൽ ഇന്നും ഓണത്തപ്പനെ പ്രതിഷ്ഠിക്കുന്നത്. ഓണത്തെക്കുറിച്ചുള്ള മറ്റൊരു ചരിത്രം എന്ന് പറയുന്നത് സമുദ്രഗുപ്തനും മന്നത്ത് രാജാവുമാണ്. ക്രിസ്തുവിന് ശേഷം 4-ാം ശതകത്തിൽ കേരള രാജ്യത്തിന്റെ തലസ്ഥാനം തൃക്കാക്കരയായിരുന്നു. ഓണം നടപ്പിലാക്കിയത് അന്നിവിടെ ഭരിച്ചിരുന്ന മന്നൻ രാജാവാണെന്ന് അലഹബാദ് ലിഖിതങ്ങളിൽ നിന്നും മനസ്സിലാക്കാനുള്ള തെളിവുകൾ ഉള്ളതിനാൽ ഇത് ഒരു ചരിത്ര വസ്തുതയാണെന്ന് ചിലർ കരുതുന്നു. മന്നാത്താവ് കേരളത്തിലെ പ്രസിദ്ധനായ ഒരു രാജാവായിരുന്നു. സമുദ്രഗുപ്തൻ ദക്ഷിണേന്ത്യയെ ആക്രമിച്ച സമയത്ത് തൃക്കാക്കരയെയും ആക്രമിച്ചിരുന്നു. എന്നാൽ മന്നത്ത് രാജാവ് നടത്തിയ പ്രതിരോധത്തിലും സാമർഥ്യത്തിലും ആകർഷണനായ സമുദ്രഗുപ്തൻ സന്ധിക്ക് അപേക്ഷിക്കുകയും തുടർന്ന് കേരളത്തിന് അഭിമാനാർഹമായ യുദ്ധപരിസമാപ്തിയിൽ ഒരു യുദ്ധവിജയത്തിന്റെ സ്മരണയ്ക്കായി രാഷ്ട്രീയോത്സവമായി ഓണം ആഘോഷിക്കാൻ രാജാവ് വിളംബരം പുറപ്പെടുവിക്കുകയും ചെയ്തു എന്നാണ് ലിഖിതങ്ങളിൽ പറയുന്നത്. എന്നാൽ സമുദ്രമാർഗം തൃക്കാക്കരയെ ആക്രമിക്കാൻ സാധ്യമല്ല എന്നതിനാൽ ഈ രാജാവ് അക്കാലത്ത് ചേര തലസ്ഥാനമായിരുന്ന കുട്ടനാടായിരുന്നുവെന്നും മറ്റുള്ളവർ വാദിക്കുന്നു. ഈ രാജാവ് മഹാബലിയുടെ അവതാരമാണെന്നും ഈ അഭിപ്രായത്തിന്റെ വക്താക്കൾ പറയുന്നു. മഹാബലിയുടെ കഥ കൂടാതെ ഇതെല്ലാം ാണ് ഓണത്തെ കുറിച്ച് ഐതിഹ്യമായി പറയപ്പെടുന്ന മറ്റു കഥകൾ. ഇങ്ങനെയുള്ള ഐതിഹ്യ കഥകൾ ഉണ്ടെങ്കിൽ തന്നെയും മഹാബലിയെ കുറിച്ചുള്ള ഐതിഹ്യ കഥ തന്നെയാണ് ഒട്ടുമിക്ക ആളുകളും ഓണത്തെ കുറിച്ച് ബന്ധപ്പെടുത്തി പറയുന്നത്. ഓണത്തെ കുറിച്ചുള്ള ഐതിഹ്യപരമായ കഥകളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ കണ്ട എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. വീഡിയോ കണ്ട എല്ലാ പ്രേക്ഷകർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. പുതിയൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് കാണുമെന്ന പ്രതീക്ഷയോടെ ദിസ് ഈസ് സൈനിങ് ഓഫ് ബൈ വിപിൻ.